ലുമിക്സിന്റെ SY Mark II, SY Mark IIX തുടങ്ങിയ ക്യാമറയുടെ ഫ്രെയിംവെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. SY Mark IIയില് വേർഷൻ 3 SY Mark IIX വേർഷൻ 2 ആണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പുതിയ അപ്ഡേറ്റ്സ് ഇതിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓട്ടോഫോക്സിലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ ഉള്ളത്. ഓട്ടോഫോക്സ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആനിമൽ ഐ ഫോക്കസ് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാർ ആൻഡ് മോട്ടോർ സൈക്കിൾ ട്രാക്കിങ്ങും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ ഫോക്കസിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് അവർ ഇതിൽ ഈ ഒരു അപ്ഡേറ്റോട് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തൊരു ഫീച്ചർ അവർ കൊണ്ടുവന്നു വെച്ചാൽ പ്രോക്സി റെക്കോർഡിംഗ്, ഇന്റേണൽ പ്രോക്സി റെക്കോർഡിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഹൈ റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രോക്സിയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം പ്രോക്സി തന്നെ 3 വേരിയൻ്റ് ഉണ്ട്, ലോ, മിഡ്, ഹൈ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏത് റെസൊല്യൂഷനിലാണോ നമുക്ക് പ്രോക്സി വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു 6K ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോറസിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റം അത്ര പെർഫോമൻസ് ഉള്ളതല്ല എങ്കിൽ നമുക്ക് പ്രോക്സി വെച്ച് റെക്കോർഡ് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്തു, അതിനുശേഷം ഡാവിഞ്ചി റിസോൾവ് ആയി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏതാണോ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ പ്രോക്സി ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻറ്റേർണൽ പ്രോക്സി റെക്കോർഡിങ്ങിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്. നമുക്ക് അതിനുവേണ്ടി അഡീഷണൽ സമയം ചിലവാക്കേണ്ട. നമുക്ക് 4 MB, 2 MB, 6 MB അങ്ങനെ 3 വേരിയൻറ്റിൽ നമുക്ക് പ്രോക്സി റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പെർഫോമൻസ് കുറഞ്ഞ ഒരു സിസ്റ്റം ആണെങ്കിൽ നമുക്ക് 720p പ്രോക്സി എടുത്ത് നമുക്ക് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു, അതിനുശേഷം പോസ്റ്റ് പ്രൊഡക്ഷൻ മറ്റ് വർക്കുകൾ ചെയ്യുന്ന സമയത്തേക്ക് ഒറിജിനൽ ഫയലിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഇമേജ് സ്റ്റെബിലൈസേഷനിലും ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇമേജ് സ്റ്റെബിലൈസേഷൻ ഈ പ്രൈസ് റേഞ്ചിൽ മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതൊരു നല്ലൊരു ഫീച്ചറാണ്. ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു. ആദ്യം തന്നെ ഇപ്പോൾ S1 ആയാലും S5 മുമ്പേ ഉള്ള ഇമേജ് സ്റ്റെബിലൈസേഷൻ അത്യാവശ്യം മികച്ചത് തന്നെയാണ്. ഈ ഒരു അപ്ഡേറ്റോടുകൂടി ഇമേജ് സ്റ്റെബിലൈസേഷൻ കുറച്ചും കൂടി അവർ ഇമ്പ്രൂവ് ചെയ്തു. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ക്ലൗഡ് ഇൻ്റഗ്രേഷൻ അവർ കൊണ്ടുവന്നു. അതായത് നമ്മൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ക്യാമറ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ എടുക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായി എടുത്തതിന് ശേഷം ഈ ഇത് ക്ലൗഡുമായിട്ട് ലിങ്കാവും. അപ്പം നമ്മളിപ്പം ഫീൽഡിലാണുള്ളത്, അത്യാവശ്യം ഇൻ്റർനെറ്റ് കണ്ടീഷനിലുള്ള സ്ഥലത്താണ് നമ്മളുള്ളത്. നമ്മൾ എടുക്കുമ്പോൾ തന്നെ എടുത്തതിന് ശേഷം ഇത് നമ്മുടെ ക്യാമറ ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എവിടെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ നമുക്ക് എന്താണോ വേണ്ടത് ക്ലയൻസിന് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുവഴി സാധിക്കും. അതും ഒരു മികച്ച ഒരു ഫീച്ചറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ലുമിക്സിൻ്റെ SY Mark II, Mark IIX തുടങ്ങിയ ക്യാമറകളിൽ ഫ്രെയിംവെയർ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട മേജറായിട്ടുള്ള അപ്ഡേറ്റുകൾ ഇതൊക്കെയാണ്. അപ്പോൾ വീണ്ടും കാണാം. സൈനിങ് ഓഫ്, ഷിജു ബാലഗോപാലൻ.